ഫ്ലോർ ബേസ്ഡ് ടാസ്ക് ആണ് ജോഷിന്റെ. നിങ്ങളുടെ ലവ് മാരേജ് ആണ്. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഓക്കെ, 5 മിനിറ്റ്സ് തരാൻ പോവാണ്. ഓക്കെ, ഒബ്വിയസ്ലി ബിറ്റ്വീൻ യു ആൻഡ് രജനി. സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ലവ് മാരേജിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാം. ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം എന്താ പറയുക, അറേഞ്ച്മെൻറ്റ് മാരേജ് പോലെയല്ല, പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരിക്കും. ഒരാളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് മാരേജ് ചെയ്യുന്നത്. അത് 100% സക്സസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ബിഫോർ മാരേജിൽ. അതിനുശേഷമാണല്ലോ നമ്മൾ ചെയ്യുന്നത് ലവ് മാരേജിൽ. അപ്പോൾ അത് എന്താ പറയുക, മനസ്സ് തുറന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ സക്സസ് ആയിരിക്കും. അതാണ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളത്. പിന്നെ ദോഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ദോഷങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ചില ആൾക്കാരിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോഷങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ എന്താ പറയുക, ഒളിച്ചു വെച്ചിട്ട്. അല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഇനിയൊരു ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ, ഇനി ഒരു ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ എത്ര കാലം ഉണ്ടായാലും രജനിയുടെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അങ്ങനെ ദോഷമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഉള്ളൊരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോഷമല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഞാൻ മാരേജ് ചെയ്യുന്ന അവിടെ ഒരുപാട് ആൾക്കാർ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് അവരെ ഫാമിലിയിൽ ഒത്തിരി ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്യണം, എല്ലാവരും ഇത് ചെയ്യാനായിട്ടുള്ള സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ല, ഇവര് ട്വിൻസ് ആയിരുന്നു, ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. ആ ഒരു ഇത് മാത്രമാണ് കുറവ് ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ അങ്ങനെ കുറവുകളായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ദോഷം ഈ രജനിയിൽ നിന്ന് എനിക്ക് ദോഷമായിട്ടൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാനെങ്ങനെയാണ് ദോഷം പറയുന്നത് എങ്ങനെയാണ്? പിന്നെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ രീതിയിലും ഇപ്പം എന്നെ ഒരുപാട്, ഇപ്പം കല്യാണത്തിന് ശേഷമായിരുന്നാലും അതിന് മുൻപായിരുന്നാലും എന്നെ ഒരുപാട് സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഒരു കാര്യത്തിലൊന്നും അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ, അത്ര അതെ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആൾ. പിന്നെ എന്താ പറയുക, എൻ്റെ ബിസിനസ് കാര്യത്തിലായിരുന്നാലും മറ്റുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളായിട്ടും വളരെ മിംഗ്ലിംഗ് ആണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളെ ആൾക്കറിയാം, കാരണം അത്രയും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. നേരത്തെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒളിച്ചു വെച്ചിട്ട് ഞാനൊന്നും ഇത് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇത് ചെയ്യാറില്ല, എല്ലാം ഓപ്പണായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്നു, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ കുറ്റമായിട്ടൊന്നും പറയാനായിട്ട് ഞാൻ എൻ്റെ കണ്ണിലൊന്നും കാണുന്നില്ല. രണ്ട് മിനിറ്റ് കൂടി ഉണ്ട്, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ ഇപ്പോൾ അതിനകത്ത് എന്താ പറയുക, വെറുതെ ഉണ്ടാക്കി പറയാൻ എനിക്കറിയില്ല. ഞാൻ സിൻസിയർ ആയിട്ടാണ് പറഞ്ഞത്. ടാസ്ക് കഴിഞ്ഞോ? ടൈം സ്റ്റോപ്പ് ചെയ്യണോ? 4 മിനിറ്റ് എങ്ങനെയോ അങ്ങനെ എങ്ങനെയോ ചെയ്തു. നമുക്ക് ഇനി രജനീൻ്റെ അടുത്ത്. രജനി ചിരിയോട് ചിരി. അപ്പോൾ രജനിയാണ് പറയണമെങ്കിൽ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് ലവ് മാരേജിൻ്റെ? ലവ് മാരേജിൻ്റെ ജോഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരാളെ മനസ്സിലാക്കി, പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറേഞ്ച് മാരേജ് ആകുമ്പോൾ നമുക്ക് ടൈമിംഗ് ഒന്നും കിട്ടില്ല. ഒരാൾ അപ്രത്യക്ഷമായി പെണ്ണ് കാണാൻ വരിക, കണ്ടിട്ട് അവരുടെ മനസ്സിൽ ഇപ്പോൾ ആദ്യമേ ഇപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ ഇപ്പോൾ കൂടുതൽ 2-3 മാസത്തിനുള്ളിൽ കല്യാണം നടന്നിരിക്കും. അപ്പോൾ അതിനുള്ളിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര സോപ്പിംഗ് ഒക്കെ ആയിരിക്കും, കാരണം കല്യാണമാണല്ലോ. ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ പോകണവരാകുമ്പോൾ ഒന്നും പറയുമൊന്നുമില്ല. ഇത് നമ്മൾ ലവ് മാരേജ് അതിന് മുമ്പ് ലവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, കാരണം ആൾ തുറന്ന് സംസാരിക്കും, ഞാനും അതുപോലെ തന്നെ തുറന്ന് സംസാരിക്കും. നമ്മുടെ തെറ്റുകൾ എന്താണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയും, ആളും പറയാറുണ്ട്. എന്നാലാണ് തിരുത്താനുള്ള ഇത് അവസരം കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം ഗുണങ്ങൾ. ദോഷങ്ങൾ, ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലവ് മാരേജ് ആകുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് വരും, അവരുടെ ഒരു സഹകരണം ഉണ്ടാവില്ല ആദ്യത്തെ കാലഘട്ടങ്ങളിൽ. പിന്നീട് നമ്മൾ അതായത് കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യണു, ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ അതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയത് ആളുടെ വീട്ടിലെ കാര്യമായിട്ട് ഇപ്പം ആള് ഔട്ട്, ഞാൻ ഇന്നുവാ. അങ്ങനെ വെരി ഗുഡ്.
ജോർച്ചേട്ടൻ ടാസ്ക് ശതമാനം പറഞ്ഞതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിച്ചായിരുന്നു. പക്ഷെ ജോർച്ചേട്ടൻ്റെ ലൈഫിൽ ദോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദോഷങ്ങൾ വിട്ട് കളഞ്ഞു, ഗുണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ദോഷം ഇല്ലാത്തതുകൊണ്ടാണ്. അതെ അതെ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അതെ അതെ, ആത്മാർത്ഥമായിട്ട് തന്നെയാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു മാതൃകാ കുടുംബമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാക്സി. ശരിക്കും ലവ് മാരേജ് എന്ന് പറയുമ്പോളേ ജോഷി ചേട്ടൻ പറയുന്ന പോലെ നെഗറ്റീവ് സൈഡ് കാണിക്കില്ല. നമ്മളറിയാം നെഗറ്റീവ് സൈഡ് കാണിക്കാതെ പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നതെങ്കിൽ അത് മാഡം പറഞ്ഞ പോലെ കമ്മിറ്റ് സൂയിസൈഡ് ആ ഒരു സ്റ്റേജിലെത്തും അല്ലേ? ശരിക്കും അങ്ങനെയാണ്. നെഗറ്റീവ് സൈഡ് കാണിക്കില്ല, തേനെ പാല് കരള് എന്നൊക്കെ വിളിച്ചായിരിക്കും ആ സ്റ്റേജിൽ നമ്മൾ നടക്കുന്നത്. അതുപോലെ ലവ് മാരേജ് തന്നെയാണ് കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് മാരേജ് തന്നെയാണ് ആൾക്കാർ. കാരണം ഒരിക്കലും അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നന്നായിട്ട് അറിയാവുന്ന, അതായത് നമ്മൾ നന്നായിട്ട് അറിയാവുന്ന ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ, ഇപ്പൊ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിന് ഭയങ്കര റിസ്ക്കാണ്, എങ്ങനെയായിരിക്കും എങ്ങനെ ആകും എന്നുള്ളത്. പക്ഷെ അപ്പൊ നമ്മൾ നന്നായിട്ട് അറിയുന്ന ഒരാളെ കണ്ടെത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ജോഷേട്ടാ. എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ? തീർച്ചയായിട്ടും ദോഷങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കാനാണ് ഏത് ഭാര്യമാരുടെ ആഗ്രഹം. 10 വർഷമാകും പോകുന്നു, ഇതുവരെ അങ്ങനെ തന്നെ പോയിട്ടുള്ളത്. കൂടുതലും ലവ് മാരേജ് അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സപ്പോസ് ലവ് മാരേജിന് വേണ്ടി ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഹായ് ജോഷേട്ടാ, നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഇല്ല. ഓക്കെ, അപ്പൊ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പ്രശ്നങ്ങളെന്ന് പറയാൻ, ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ പറയാം, അങ്ങനെയാണ് രജിസ്റ്റർ മാരേജ് ആദ്യം ചെയ്ത് പിന്നെ യൂഷ്വലി രജിസ്റ്റർ മാരേജ് രജനിയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയായാലും നമ്മള് പാരന്റ്സ് അറിയാണ്ട് ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ പാരന്റ്സ് അറിയുമ്പോൾ എത്രയായാലും പാരന്റ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ പാരന്റ്സിന് അന്ന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല, കഴിഞ്ഞു പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി. രജനിയുടെ പാരന്റ്സിന് ഒരു പ്രോബ്ലം ഉണ്ടായില്ല? ഞാൻ ആദ്യം വീട്ടിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലവ് ചെയ്യണത് വീട്ടുകാർ സമ്മതിക്കോ സമ്മതിക്കോ ഇല്ലേ എന്ന് ആലോചിച്ചിട്ടല്ല നമ്മൾ ലവ് ചെയ്യാൻ പോണത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഞാൻ പൂർത്തീകരിച്ചില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ചപ്പോ ഒരാളെ സ്വന്തം ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ട് വീട്ടുകാരുടെ അഭിപ്രായത്തിൽ മാറി നിൽക്കാൻ എനിക്ക് പറ്റൂല. വേറൊരു ലൈഫ് പാർട്ണറായി എനിക്ക് പറ്റൂല. പക്ഷേ സപ്പോസ് രജനി, വീട്ടുകാരെ നിങ്ങളോട് സോറി ജോഷിന് കല്യാണം കഴിക്കാൻ പറ്റില്ല, വേറെ മതത്തിന് ഒരാളാണ്, അങ്ങനെ എന്തെങ്കിലും അതൊക്കെ പിന്നെ പറയല്ലേ, ഹിന്ദു ക്രിസ്ത്യൻ ഇന്റർകാസ്റ്റ് ആകുമ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞു എന്റെ ഫാദറിന്റെ അടുത്ത് മദറിന്റെ അടുത്ത് പറഞ്ഞു ഇത് പറ്റൂല. അതൊരു ലവ് മാരേജിൽ അതൊരു ദോഷം. അതാണ് ഞാൻ പറഞ്ഞു വന്നേ, അത് ദോഷം സൈഡിൽ ജോഷേട്ടൻ പറയേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാരുടെ സഹായങ്ങൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ടാസ്ക് വാസ് ഫോർ ജോഷി ചേട്ടൻ, നോട്ട് ഫോർ രജനി. അപ്പൊ അത് ജോഷി ചേട്ടൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ ഗുണങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഒരു ഒരു 4 ഗുണങ്ങളെ പറഞ്ഞുള്ളൂ. ഞാനത് നോട്ട് ചെയ്തായിരുന്നു, ഒരു 3-4 ഗുണങ്ങളെ പറഞ്ഞു. പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, നമ്മളിപ്പോ പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മളിത് കമ്പ്യൂട്ടറല്ലോ, ഇങ്ങനെ ഇത് എന്ത് പറയണമെന്ന് ആലോചിച്ച് വന്നിരിക്കുന്നു. ഓക്കെ, പക്ഷെ അതാണല്ലോ ടാസ്ക്. രജനീനെ വീട്ടുകാര് അംഗീകരിച്ചു തന്നെ വളരെ വലിയ കാര്യമാണ്. കാരണം ഇപ്പോഴും ഉണ്ട് ഇന്റർകാസ്റ്റ് മാരേജിലെ പല ഫാമിലീസിലും, ഇപ്പോഴും വീട്ടിൽ പോലും കേറ്റാത്തവരാ, അതെ വീട്ടിൽ പോലും കേൾക്കാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. ഒരുപാട് അച്ഛനമ്മമാർ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഇവരെ പോലെ ഇതുപോലെ തന്നെ രജനീനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവർക്ക് സാധിക്കട്ടെ. അതിന് ഈ ഷോ ഒരു ഇതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഈ രജനി ചേച്ചി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ ക്യാരക്ടർ അനുസരിച്ച് അത് ഇരിക്കുള്ളൂ. എത്ര ഇനിയിപ്പം പരസ്പരം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അതിന് മുൻപേ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിലും കൂടെ അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. ലവ് മാരേജ് ആയിട്ട് കുറേ കാലം മനസ്സിലാക്കി ഒരു അതുപോലെ നല്ല സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് അവസാനം അടിച്ച് പിരിയുന്നവരും ഉണ്ട്. നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് നമ്മുടെ നമുക്ക് ഒരാളുടെ സ്വഭാവം അല്ലാതെ അവരുടെ രീതി അവരുടെ എല്ലാം ഇത് അറിയണത്. സ്നേഹിക്കുമ്പോ നമ്മൾ അത്ര ഒന്നും അറിയാം. എന്തായാലും നിങ്ങൾ പരസ്പരം ഇനിയും ഒരുപാട് വർഷം നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.